പറഞ്ഞു വന്നൊരു ചെറുപ്പക്കാരേ, ഏതോ പുതിയ ആപ്പിളയെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ആപ്പിളയോട് പകരുവെക്കാനോ റോഡിലിറങ്ങിയിട്ട് പാൻസിന്റെ നിലയോർമ്മയില്ല, ധരിച്ച കുപ്പായത്തിന്റെ നിലയോർമ്മയില്ല, ധരിച്ച വസ്ത്രത്തിന്റെ നിലയോർമ്മയില്ല, നടത്തത്തിന്റെ ലെവല് തെറ്റിയിട്ട് റോഡിൽ പോകുന്ന വാഹനത്തിൽ പോകുന്നവർക്കൊക്കെയും ബുദ്ധിമുട്ട്, നാട്ടുകാർക്ക് മുഴുവനും ബുദ്ധിമുട്ട്. ഈ പാട്ടും പാടിയിട്ട് ചാടിക്കൊണ്ടിരിക്കുമ്പോ അറ്റേക്ക് വന്നുപോയി, തടുക്കാൻ നിന്റെ പുതിയ ആപ്പിളക്ക് കഴിയോ? നിന്റെ കൂട്ടുകാരനായ പുതിയ ആപ്പിളക്ക് കഴിയോ? ചോദിക്കട്ടെ, ഒന്നുമില്ലാതെ നിന്റെ പുതിയ ആപ്പിളക്ക് ഒരറ്റേക്ക് വന്നുപോയി, നിന്റെ കൂട്ടുകാർക്ക് തടുക്കാൻ കഴിയോ? സ്നേഹത്തോടെ വാത്സല്യത്തോടെ പ്രിയ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ കഴിഞ്ഞാദ്യമായി കാണാൻ പോവുകയാണ്. ഒരു വട്ടമേ അവളെ കണ്ടിട്ടുള്ളൂ, അതൊരു സ്കൂലുള്ള പഠിപ്പിച്ച സുന്നത്തമേ കാണലാണ്. അതിന്റെ ശേഷം പിന്നെ കാണാൻ പോയിട്ടില്ല, പിന്നവളെ ശബ്ദം കേട്ടിട്ടില്ല, പിന്നവളെ വിളിച്ചിട്ടില്ല. ുള്ള ഭൂമിന്റെ വിവാഹം അതല്ലേ? അല്ലാതെ പരിചയപ്പെട്ട് ബൈക്കിന്റെ മേലെ അതേ പെണ്ണ് കണ്ടതിന്റെ ശേഷം പിന്നെ കറങ്ങുന്നു. നാട്ടുകാരെ മുഴുവൻ മുന്നിലൂടെയും ബൈക്കിലൂടെ യാത്ര ചെയ്തതിന് മടിയില്ല. ചോദിക്കുമ്പോൾ നാളെ എന്റെ പെണ്ണാ വേണ്ടവളല്ലേ, അല്ലെങ്കിൽ മെയ് 4 എന്റെ കല്യാണം നിശ്ചയിച്ചതല്ലേ, ഏപ്രിൽ 5 എന്റെ കല്യാണം നിശ്ചയിച്ചതല്ലേ, നിശ്ചയിച്ചപ്പോ നിന്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ച് ബൈക്കിൽ കയറ്റുന്ന സ്വഭാവമുണ്ടോ? ബൈക്കിൽ കയറ്റല് മാത്രമല്ല, ഈ ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ടാൽ അവൾക്ക് നീ മൊബൈൽ കൊടുക്കലോ, മൊബൈലിൽ വിളിക്കലോ, കോളേജിൽ പോകുമ്പോ ബസ്സിന് പിന്നാലെ കയറിയിട്ട് അവളെ ശല്യം ചെയ്യലോ? ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, അതേ ഒരു മുസ്ലിം പെണ്ണ്, അതേ ഒരു വിശ്വാസമുള്ള പെണ്ണ്, അവള് ഫേസ്ബുക്കിലൊക്കെ വല്ലാതെ എഴുതി വെക്കുന്നു, സ്നേഹത്തിന്റെ മുന്നിലും മതത്തിന് വിലയില്ല, സ്നേഹത്തിന്റെ മുന്നിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും നിസാരപ്പെടുത്തുന്നതിന് വിലയില്ല. അവൾ കാരണം എന്താ പറയുന്നത്? അവൾ ഏതോ ഓട്ടോ ഡ്രൈവറെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതോ ഒരു പെണ്ണ് ഏതോ ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടു, ഏതോ ഒരു അന്യപുരുഷനുമായി ബന്ധമുള്ളതിന്റെ പേരിൽ ഒരു മടിയുമില്ലാതെ ലജ്ജയില്ലാതെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഈമാനുള്ള മോമിനീങ്ങളെ ഹബീബായ നബിതങ്ങളെ പോലും നിസാരപ്പെടുത്തുന്ന വിവരം കേട്ട ജലതിന്റെയില്ലാത്ത പെങ്ങന്മാരുണ്ട്. അവരാലോചിക്കുന്നില്ല, അവര് ചിന്തിക്കുന്നില്ല. ജീവിതം എന്ന് പറയുന്നത് 2 ദിവസത്തെ സുഖമല്ല, ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു രാത്രിയിലെ സുഖമല്ല, ജീവിതം എന്ന് പറയുന്നത് രാത്രിയിലെ ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടേണ്ട വലിയ ഏറ്റവും വലിയ സുഖമാണ് മനസ്സിന്റെ സമാധാനം കിട്ടൂ. നിന്റെ മനസ്സിന്റെ മാനസിക നില എങ്ങ് തെറ്റിച്ചു കളഞ്ഞാൽ ആർക്ക് കഴിയണോ നേരെയാക്കാൻ? ഡോക്ടർമാര് പറയുന്നു ഹോർമോണിന്റെ കുറവാണ്, ഹോർമോണ് കുത്തിവെച്ചിട്ടോ പിന്നെ നോക്കുമ്പോ ലെവൽ ഒന്നും കൂടി പോയി. ചോദിച്ചപ്പോ പറയുന്നു ഹോർമോണ് കൂടിയതാണ്. ഡോക്ടർമാർക്ക് കാരണം പറയാനല്ലാതെ രോഗം മാറ്റാൻ കഴിയുന്നില്ല, അവസാനം ബോധം കെട്ടിയിട്ട് കിടക്കേണ്ട അവസ്ഥ വരെ വന്നവരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലേ? ഈമാനുള്ള മുസ്ലിമേ, ആദ്യമായി ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ നിൽക്കുമ്പോ ഹറാമ് ചെയ്തിട്ട് കടക്കുന്ന സ്വഭാവം ജീവിതത്തിൽ അരുത് കേട്ടോ. അത്തരം സ്വഭാവമുള്ള കൂട്ടുകാര് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലോ അവരടക്കണേ കൂട്ടുകാരേ. യുവാക്കളെ, അത്തരം കൂട്ടുകാരെ അടക്കാനുള്ളൊരു കൂട്ടായ്മ, ഒരു യുവാക്കളെ കൂട്ടായ്മ നമുക്ക് വേണം കേട്ടോ. ത്തിന്റെ കൂട്ടായ്മ ഞാൻ പല സ്ഥലത്തും കാസർഗോഡ് ജില്ലയിൽ വന്നിട്ടുണ്ട്. നല്ലത് തന്നെ ദുഃഖം കൂട്ടണ്ടാന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ പച്ചമ്പളത്തിൽ നിന്ന് അങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ദുഃഖിന്റെ കമ്മിറ്റിയുടെ പേരിൽ നടക്കുന്ന പരിപാടി നല്ലത് തന്നെ. നിങ്ങൾ എന്ത് കമ്മിറ്റി പേര് പറഞ്ഞാലും കുഴപ്പമില്ല, നല്ലതിനു വേണ്ടി നിങ്ങൾ സംഘടിക്കണം.
ഒന്നുകൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട് പറയുന്നു, നമ്മുടെ നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദിക്കണം എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പമാരോട് കരത്ത് സംസാരിക്കണം എന്നല്ല. ചെറുപ്പക്കാരായ നമ്മള് അത്തരം തോന്നിവാസങ്ങൾ നടക്കുന്ന കല്യാണ വീടുകളെ മാറ്റി നിർത്തണം, പങ്കെടുക്കൂല എന്ന് തീരുമാനിക്കണം. അവിടെയാണ് ആണത്വം എന്ന് പറയുന്നത്. ജീരിബോധമുള്ള ചെറുപ്പക്കാരങ്ങളെ കാസർഗോഡ് ജില്ലയിലുള്ള ഈമാനുള്ള വിശ്വാസികളോട് ഞാൻ പറയുന്നു, അത്തരം തോന്നിവാസങ്ങൾ ഒരു പതിയെ പുതിയാപ്പിളന്റെ കയ്യും പിടിച്ച് പോയിട്ട് കുട്ടികൾ കളിക്കുകയാണെങ്കിൽ ഒരു കൂട്ടായ്മ റോഡിൽ വെച്ച് തടുക്കാനുണ്ടാകണം. മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്നവരെ തടഞ്ഞു നിർത്തണം. അവരെ റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് പറയണം, ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ തോന്നിവാസം ചെയ്തിട്ട് വേറെ നാട്ടിൽ നിന്ന് വന്നവരായാലും കുഴപ്പമില്ല, എവിടെ നിന്ന് വന്നാലും കുഴപ്പമില്ല, തോന്നിവാസമായിട്ട് ഞങ്ങളെ വീട്ടിൽ കയറി വരാൻ പറ്റൂല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ വേണം. തിന്മകളെ തടുക്കാൻ നമുക്കൊരു കൂട്ടായ്മ വേണം. ചെറുപ്പക്കാര് വേണം, പാപ്പമാര് വേണം. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഈ നൂറായിരം സംഘടനകളുള്ള കാലം ഒരു പുതിയ സംഘടന ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഉള്ള സംഘടനകൾ തമ്മിൽ ഇതിന്റെ പേരിൽ കലഹിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്നും പറഞ്ഞുകൂടാത്ത കാലമാണ്. അടിസ്ഥാനത്ത് ചെറുപ്പക്കാർക്ക് അവരെ കൂട്ടുകാരെന്ന നിലക്കൊരു കൂട്ടായ്മ, ആ കൂട്ടമായി അവരിൽ നിന്ന് തിന്മയേറ്റെടുക്കണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, കല്യാണ വീടുകളിൽ കയറി ചെല്ലുമ്പോ നിങ്ങളെ ഭാര്യമാരെ കല്യാണ വീട്ടിൽ അയച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പെങ്ങന്മാരെ കല്യാണ വീട്ടിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഉമ്മമാരെ കല്യാണ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, ആ കല്യാണ വീട്ടിൽ കയറി ചെല്ലുമ്പോ അന്യപുരുഷൻ ക്യാമറ ഇവങ്ങി വീട്ടിന്റെ അകത്ത് വീഡിയോ ചിത്രം പിടിക്കുന്ന രംഗം കണ്ടാ ആ വീട്ടുകാരനെ വിളിച്ചു പറയണം, നിങ്ങൾ ചെയ്തത് മാന്യതയില്ലാത്ത പരിപാടിയാണ്. ആ വീട്ടുകാരനെ വിളിച്ച് പറയണം, അതേ നിങ്ങൾ ചെയ്തത് മാന്യതയില്ലാത്ത പരിപാടിയാണ്. ആര് പറയണം? ഒന്നിച്ച് പറയണം. എന്നിട്ട് അയാളോട് പറയണം, അവനോട് അകത്ത് കയറരുത് എന്ന് പറയണം. എന്റെ ഭാര്യയെ വിളിക്കുമ്പോ, അതുപോലെ എന്റെ മകളെ വിളിക്കുമ്പോ, എന്റെ ഉമ്മനെ വിളിക്കുമ്പോ, എന്റെ പെങ്ങളെ നിങ്ങൾ ക്ഷണിക്കുമ്പോ, ഈയൊരു തോന്നിവാസം നിങ്ങളെ വീട്ടിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് കല്യാണത്തിന് അയക്കില്ലായിരുന്നു. ഈ ഒരു തോന്നിവാസത്തിന് അന്യപുരുഷനെ വീട്ടിന്റെ അകത്ത് കയറ്റുന്നൊരു സ്വഭാവം നിങ്ങൾക്കുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾ ഈ കല്യാണവും നീ സഹകരിക്കില്ലായിരുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള ഉപ്പാപ്പമാരുമാണ്. നമ്മൾ നാട്ടുപ്പന്മാരാണ്, പള്ളിയുടെ സെക്രട്ടറിയാണ്, മഹാമിന്റെ പ്രസിഡന്റാണ്. നേതൃപദവിയിലിരുന്ന പോരാ, നേതൃത്വ പദവിയിലിരിക്കുന്നവർ നാട്ടിലെ തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കണം. ഇല്ലെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണ സ്റ്റേജിന്റെ മേലെ ഇരുന്നിട്ട് ഞാൻ പ്രസിഡന്റാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞാ പോരാ, സെക്രട്ടറിയാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞാ പോരാ. ഇവിടെയുള്ള സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും എന്നോട് വേർപൂടിക്കരുത്, ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. അതേ സ്ഥാനത്ത് പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ട്രഷററാണ് എന്ന് പറഞ്ഞു ഒരു സ്റ്റേജിലിരിക്കലോ നോട്ടീസിൽ പേര് വരലോ അല്ല പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കമ്മിറ്റിയുടെ എല്ലാ കമ്മിറ്റിക്കാരുടെ നേതാക്കളും തിന്മകളെ കാണുമ്പോൾ ഒന്നിച്ചിരുന്ന് തിന്മകളെ എതിർക്കണം. ഗാനമേള നടക്കുന്ന കല്യാണ വീടുകളെ ബഹിഷ്കരിക്കാൻ നാട്ടിന്റെ മഹല്ലു കമ്മിറ്റിക്ക് തീരുമാനമുണ്ടാകണം. പിന്നെന്തിനാ മഹല്ലു കമ്മിറ്റി? നാട്ടിലെന്തിനാ മഹല്ലു കമ്മിറ്റി? ഞാൻ ഇവിടുത്തെ മഹല്ല കമ്മിറ്റിയെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ അത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ മാത്രം നടന്ന് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ഒരു മഹല്ല കമ്മിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതേ സ്ഥാനത്ത് നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന കമ്മിറ്റികൾ നന്മകൾക്കെതിരെ പ്രചോദനം കൊടുക്കുകയും തിന്മകൾ ആര് ചെയ്താലും തടുക്കാനുള്ള തന്നിടവുള്ളവരാകണം. നമ്മുടെ നാടുകളെ തിന്മകളിൽ നിന്ന് മുക്തമാക്കണം. കല്യാണ വീടുകളിൽ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ ചെറിയ പിഞ്ചു പൈതലുകളെ കല്യാണ വീടുകളെ മുന്നിലെ വരിയിലിരുത്തിയിട്ട് ഗാനമേള പാടിയിട്ട് കുട്ടികളെ ചെറുപ്പത്തിലെ പാടിയിട്ട് ചാടി പഠിപ്പിക്കുന്ന കല്യാണ വീടാണെങ്കിൽ ഇറക്കി പോകണം. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് കല്യാണത്തിന്റെ തുടക്കം മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഒരു ജീവിതത്തിന്റെ തുടക്കം നിങ്ങളെ കുറിക്കുമ്പോ അല്ലാഹ് എന്ന ചിന്തയിൽ നിങ്ങളെ ജീവിതത്തിന് നിങ്ങൾ തുടക്കം കുറിക്കണേ. ആ ദിവസം നിങ്ങൾക്ക്
നിങ്ങൾക്ക് സർവ ബറക്കത്തും കിട്ടാനത് നല്ലതാണ്. അതിലുള്ള പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിൽ നിന്നായ തോതുന്നു രാവിലെ ഏതേൽക്കുമ്പോ നല്ല മനസ്സോടെ അല്ലാഹ് എന്ന ചിന്തയിൽ ഏതേൽക്കുന്നവരാകളും പറഞ്ഞു വന്ന് മറന്നുപോയോ? ഇപ്പൊ രാവിലെ ഏതേറ്റാലും ഭാര്യ അവിടെ ഉണ്ടോന്നല്ല നോക്കുക, ഭർത്താവ് അവിടെ ഉണ്ടോന്നല്ല ഭാര്യ നോക്കുക, മക്കൾ അവിടെ തന്നെ ഉണ്ടോന്നല്ല നോക്കുക, മക്കളെ മകൻ കിടന്ന സ്ഥലത്ത് നിന്ന് താഴോട്ടേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ആ കട്ടിലിൽ ചേർത്തി വെച്ചിരിക്കുന്ന ഒരു തലയണയുണ്ട്. ആ തലയണ അവിടെ ഉണ്ടോ, മകനല്ല താഴെ പോയോ, ഒരു പെണ്ണിനെ നോക്കാനിപ്പോ നേരില്ല. ഉറക്കിങ്ങ് തെളിഞ്ഞാൽ പിന്നെ തപ്പി മൊബൈൽ എവിടെയാണ്, കാരണം ഉറക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആടി ആടി ഒലഞ്ഞു ഒലഞ്ഞു വീണ മൊബൈൽ എവിടെയാന്ന് അറിയൂല. രാത്രിയിൽ കിടക്കുമ്പോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കിടന്നതല്ലല്ലോ, രാത്രിയിൽ ഇതിങ്ങനെ നോക്കി നോക്കി അറിയാതെ ഉറക്കിന്റെ സമയം നഷ്ടപ്പെട്ടു പോയപ്പോ 12:30 ഒരു മണി രണ്ടു മണി സമയത്തൊക്കെയാണ് ഇപ്പൊ വാട്സപ്പിൽ ഓരോരുത്തരുടെ ലാസ്റ്റ് സീൻ. 3 മണി 4 മണി സ്വബൈന്റെ സമയത്ത് വാപ്പ വിളിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇന്ന് പോയിട്ട് മൊയ്തിയാരെ സീൻ എത്ര മണിക്കാന്ന് നോക്കണ്ട, ഞാൻ വേദം കഴിഞ്ഞ് പോകുമ്പോ തുറന്നിട്ടുണ്ടാകും. അതേ സ്ഥാനത്ത് ഞാൻ അതല്ല പറയുന്നത്, രാത്രിയിൽ കിടന്നിട്ടും ഉമ്മമാർക്ക് ഉറക്കം വരുന്നില്ല, ചെറുപ്പക്കാർക്ക് കട്ടിലിന്റെ മേലെ എത്തിയിട്ടും ഉറക്കം വരുന്നില്ല, കട്ടിലിന്റെ മേലെ കിടന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ആടി ഒലഞ്ഞു നിലത്ത് വീഴുന്നത് വരെ ഉറക്കം കിട്ടുന്നില്ല. ഒരു മുഅ്മിനിന്റെ അവസാനം അങ്ങനെയല്ല. ഈമാനുള്ള മുഅ്മിനായ മനുഷ്യൻ അവസാനം ചൊല്ലുന്നത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ ദിക്റിലേട്ട് കിടന്നിറങ്ങിയവന് മുഅബ്ബിദത്തെ സൂറത്ത് മുഅബ്ബിദത്തെ ഓതിയിട്ട് കിടന്നവനാണ്, ഫാത്തി ഓതിയിട്ട് കിടന്നിറങ്ങിയവനാണ്, ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കുന്നവനാണ്, അല്ലാഹു ഓതിയിട്ട് കിടക്കുന്നവനാണ്. പക്ഷേ ഇപ്പോ അല്ലാഹു ഓതിയിട്ട് കയ്യിലോതിയിട്ട് ശരീരത്തിൽ തടവുന്നതിന് പകരം, ശരീരത്തിൽ ഓതുന്നതിന് പകരം മൊബൈൽ പിടിച്ചിട്ട് മൊബൈലിൽ നോക്കിയിട്ട് ശരീരത്തിലെ 4 ഭാഗത്തും ഉറക്കിലിങ്ങനെ ഒലഞ്ഞിട്ട് ശരീരത്തിലെ 4 ഭാഗത്തും മൊബൈലിന്റെ മറക്കത്ത് തീട്ട് ുന്ന സ്വഭാവമാണ്. കയ്യൊഴിക്കണേ ചെറുപ്പക്കാരെ, കയ്യൊഴിക്കണേ ഉമ്മമാരെ. രാത്രിയിൽ കിടക്കുമ്പോ ഇങ്ങനെ ഉറങ്ങിയ മനുഷ്യൻ നേരം വെളുത്ത് ആദ്യമായി നോക്കുന്നത് എവിടെയാ മൊബൈൽ ഫോൺ ഉള്ളത് എന്നാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇപ്പൊ തന്നെയാണ് പ്രസംഗിക്കുമ്പോ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്, മംഗലാപുരത്ത് വെച്ച് പ്രസംഗിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം. ഞാനൊരു ദിവസം നിങ്ങളെ ഭാഗത്ത് നിന്ന് വയത് കഴിഞ്ഞ് പോകുമ്പോ സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറി, സ്വബൈന്റെ സമയത്ത് നിസ്കരിക്കാൻ കയറിയതാണ്. പള്ളിയിൽ കയറി നോക്കുമ്പോ ആര് പല്ലി തേക്കുകയാ, അല്ലെങ്കിൽ തന്നെ വിശ്വാസിനിയിലെ സുന്നത്താണ് ഉമ്മത്തി ഉമ്മത്തിന് ബുദ്ധിമുട്ടാകില്ലായിരുന്നെങ്കിൽ, ബുദ്ധിമുട്ടിന് പ്രയാസമാകുമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ, അവർക്ക് നിർബന്ധമായിട്ട് അതുകൊണ്ട് എല്ലാ സമയത്തും ചെയ്യാൻ പ്രയാസമാകുമെന്ന് തോന്നിയില്ലായിരുന്നെങ്കിൽ നേരം ഞാൻ അവരോട് പല്ലിലേക്ക് പറയുന്നു. അതിനേക്കാൾ കൂടുതൽ ഞാൻ അവരോട് പല്ലിലേക്ക് പതിവാക്കലിനെ കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പൊ പഠിപ്പിക്കുമായിരുന്നു എന്നല്ലേ പറയാം, പഠിപ്പിക്കില്ലല്ലോ, പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നിർബന്ധാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. നോമ്പെടുക്കുന്നത് പോലെ നിസ്കരിക്കുന്നത് പോലെ പള്ളി തേച്ചില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നുകൊടുക്കുമ്പോൾ നിർബന്ധമായി മുഖം കഴിയണമെന്ന് പറഞ്ഞു. സുന്നത്താണ് പല്ലി തേക്കല്, ഒന്നുവിന്റെ മുമ്പ് പല്ലി തേക്കല് സുന്നത്താണ്. ആ സമയത്ത് നിർബന്ധാന്ന് പറഞ്ഞിട്ടില്ല, മുഖം കഴിക്കുന്നത് പോലെ കഴിയില്ലെങ്കിലും പല്ലി തേച്ചില്ലെങ്കിൽ ഒന്നു സഹിയാകൂല എന്ന് പറഞ്ഞിട്ടില്ല. പല്ലി തേക്കലിന് പുണ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പല്ലിലേക്കാണ് പല്ലിലേക്കും
അയാളെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. മനസ്സിലാക്കി കണ്ണാടി നോക്കിയിട്ട് പല്ല് കീറിപ്പോ കണ്ണാടിയല്ല, മൊബൈൽ ഫോണിന്റെ മേലെ ഇങ്ങനെ തോണ്ടുകയാണ്. നേരം വിളിച്ചിട്ട് അതേ സ്വതയിന്റെ സമയത്ത് പല്ല് തേക്കുന്ന സമയത്ത് ഇവർക്ക് എഴുന്നേറ്റിട്ട് വന്നിട്ട് ബാങ്കിന്റെ ഇടയിൽ നോക്കാൻ നേരം കിട്ടൂല എന്ന് പേടിച്ചിട്ട് ആ പല്ല് തേക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ വന്ന മെസ്സേജ് നോക്കുകയാളെ പറഞ്ഞത് മുസിയാക്കന്മാർക്ക് കംപ്ലൈന്റ് ഉണ്ടാകുക, ഞാനും ആ വർഗത്തിൽപ്പെട്ടതാണ്. എന്നാണ്ട് മാടന്മാരെ പള്ളിയിൽ സ്വതയ്ക്ക് സ്വതയിന്റെ മുമ്പിൽ പല്ല് തേക്കാൻ പോയിട്ട് ജമാഅത്തിൽ തന്നെ പലരെയും കിട്ടുന്നത് തന്നെ ഇല്ല. ഏതായാലും പല്ലും തേച്ച് ബാങ്കോട്ട് നിസ്കരിക്കുന്നുണ്ടല്ലോ. അയസാനിച്ച് ജുമാഅത്തിന് പോയിട്ട് പള്ളിയിൽ സ്വതയിന്റെ സമയത്ത് പള്ളിയിൽ കയറി നോക്കുമ്പോ സ്വതയ്ക്ക് മൊയ്ലാരുമില്ല, നാട്ടുകാരുമില്ല, നിസ്കരിക്കാൻ ചോദിച്ചു നോക്കുമ്പോ മൊയ്ലാർക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടി മൊയ്ലാർ അങ്ങോട്ട് വേറൊരു വീട്ടിൽ പോയത്. അല്ല പള്ളിയിൽ വരാനാളില്ല, പള്ളിയിൽ ജമാഅത്ത് വരാൻ ആളില്ല. കാസർഗോഡ് ജില്ലയിൽ നിന്ന് അങ്ങനത്തെ പള്ളി ഉണ്ടാവില്ല. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കത്തില്ല. പറഞ്ഞു വന്നത് മൊബൈലായി കടന്നുറങ്ങിയ മനുഷ്യൻ നേരം വിളിക്കുമ്പോൾ മൊബൈൽ നോക്കിയിട്ടാണ് മനുഷ്യന്റെ നേരം വിളിക്കുന്നത്.